നമസ്കാരം. അധികാരികളുടെ ശ്രദ്ധയ്ക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കി കാത്തിരുന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അധികാര സമക്ഷത്തിലേക്ക് പുതിയ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. വിദ്യാഭ്യാസത്തിന് വലിയ മൂല്യം കൽപ്പിക്കുന്നു മലയാളികൾ. വിദ്യാഭ്യാസം അവകാശമാക്കി പ്രഖ്യാപിച്ച് നിയമനിർമ്മാണം നടപ്പിലാക്കിയ ഭൂമിക കൂടിയാണ് നമ്മുടേത്. മാറ്റങ്ങളും ചലനങ്ങളും വിവാദബന്ധിതമാകുമ്പോൾ അതിലും മലപ്പുറത്തിന്റെ പേര് ഉയരാതിരിക്കാറില്ല. എന്നാൽ ഈ നാടിനെ അർഹിക്കുന്ന വിദ്യാഭ്യാസ നീതി ഇനിയും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യം സുവ്യക്തമായി പറയാൻ അവകാശമുള്ളവരാണ് മഞ്ചേരിക്കടുത്ത് എലമ്പ്ര നിവാസികൾ. മഞ്ചേരി നഗരസഭാ പരിധിയിൽ വരുന്നതെങ്കിലും നാഗരികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഗ്രാമം എലമ്പ്ര. മഞ്ചേരി നഗരസഭയുടെ 19 വാർഡും തൃക്കലങ്ങോട് പഞ്ചായത്തിലെ 13 വാർഡും സംഗമിക്കുന്ന പ്രദേശം. തനി നാടൻ എന്ന പ്രയോഗം നഗരപ്രാന്തങ്ങൾ വാഴുന്ന ഭോജനശാലകൾ കൈയടക്കുമ്പോൾ അത്തരം പ്രയോഗങ്ങളിൽ കേമത്വം അവകാശപ്പെടാതെ ഗ്രാമ്യനന്മയിൽ ഒരുമയുടെ നീതി ആസ്വദിച്ചു കഴിയുന്ന ജനസഞ്ചയത്തിന്റെ സ്വന്തം ഗ്രാമം. ഉള്ളതിൽ തൃപ്തി കണ്ടെത്തി ഇക്കാലമത്രയും കഴിഞ്ഞുകൂടിയ ഇവിടത്തുകാരുടെ മനമിന്നും നീറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. സ്വന്തമായി നാടിന് ഒരു വിദ്യാലയം വേണം. വിദ്യാഭ്യാസ കച്ചവടത്തിനൊന്നുമല്ല, സ്വന്തം ഇളം തലമുറകൾ നിയമനിർമ്മാണ സഭ കൽപ്പിച്ചു നൽകിയ വിദ്യാഭ്യാസം എന്ന അവകാശം അല്ലലില്ലാതെ അനുഭവിക്കുന്നത് കാണാനുള്ള അദമ്യമായ ആഗ്രഹം മാത്രമാണ് അതിന് പിന്നിൽ. ഞങ്ങളെ സംബന്ധിച്ചിപ്പോ എന്ന് പറഞ്ഞാൽ ഈ എലമ്പ്ര പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അപ്പൊ ആ അവരുടെ മക്കള് ഇപ്പോ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരം പോയിട്ടാണ് ഈ പിന്നെ കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടിക്കൂലി കൊടുക്കാൻ ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് പല ആളുകൾക്കും അത് സാധിക്കാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പലവരുമായി ബന്ധപ്പെട്ട് പിന്നെ മറ്റേ എത്തിങ്കാനയിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കലുണ്ട്. സമ്പൂർണ്ണ സാക്ഷരതയുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന കേരളക്കരയിൽ തന്നെയാണ് ഈ എലമ്പ്ര ഗ്രാമവും. ഇവിടുത്തെ കുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധിതമെന്ന് നിയമം പറയുന്നു. പക്ഷേ അതിന് അവരൊഴുക്കുന്ന വിയർപ്പിന്റെ വില ചെറുതല്ല. 3, 4, 5 കിലോമീറ്റർ താണ്ടിയാലേ ഇവിടുത്തെ കുട്ടികൾക്ക് അക്ഷരക്കളരികളിൽ എത്താനാകൂ. അവിടങ്ങളിലെ പൊതുമേഖലാ വിദ്യാലയങ്ങൾ ലഭ്യമായ സൌകര്യങ്ങളിൽ ഏർപ്പെടുത്തിയ യാത്രാ സംവിധാനങ്ങളുണ്ട്. സ്കൂൾ ബസ്സിലും മറ്റു വാഹനങ്ങളിലും സ്കൂളിൽ പോകാൻ മക്കൾക്ക് വേണ്ടി പണം നീക്കിവയ്ക്കാൻ കഴിയുന്നവർ കുട്ടികൾക്കായി ആ സൌകര്യം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരിൽ സാധാരണക്കാരാണെന്നിരിക്കെ മിക്ക മക്കളും വിദ്യാലയങ്ങളിൽ എത്തുന്നത് പ്രഭാതങ്ങളും സായന്ത്രങ്ങളും കിലോമീറ്ററുകൾ താണ്ടുന്ന നടത്തത്തിന്. ഞങ്ങളുടെ പ്രദേശത്ത് 3 അങ്കണവാടികളുണ്ട്. 3 അങ്കണവാടികൾ ഒരങ്കണവാടി 25 കുട്ടികൾ കണ്ടു വീതമുണ്ട്. ഇവരൊക്കെ 6ഉം 7ഉം വയസ്സായതിന്റെ ശേഷം സ്കൂൾ ചേർക്കുന്നത്. കാരണം ചെറിയ കുട്ടികളായപ്പോൾ 5 വയസ്സ് ചേർക്കാൻ പറ്റാത്ത അവസ്ഥ, ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പൊ 7 വയസ്സായിട്ടൊക്കെയാണ് ഇവിടുത്തെ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പൊ അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ എലമ്പ്ര പ്രദേശം. ഒരു പ്രാഥമിക വിദ്യാലയത്തിനായുള്ള എലമ്പ്ര നിവാസികളുടെ കാത്തിരിപ്പിന് ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ അതിശയോക്തിയുടെ കലർത്തിയതുമില്ല. മീറ്ററുകളുടെ ചുറ്റളവിൽ സ്വകാര്യ വിദ്യാലയങ്ങൾ കൂൺകണക്കെ മുളച്ചുപൊന്തുന്ന നാട്ടിൽ ഇതൊരു അവിശ്വസനീയ വസ്തുതയായി നിലനിൽക്കുന്നു. ഓർക്കണം, ഇത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടി ജില്ലയാണ്. ഒരു വിദ്യാലയത്തിനായി എലമ്പ്ര നിവാസികളുടെ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടു. വിദ്യാലയത്തിന് സ്ഥലവും വാങ്ങി അധികാരികളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഒരു ജനത. അവഗണനയുടെ കയ്പുനീർ ആവോളം കുടിച്ചു വെച്ചിച്ച അവരിപ്പോൾ പോരാട്ടത്തിന്റെ വീതിയിലാണ്. സ്ഥലം ലഭ്യമായാൽ വിദ്യാലയം ആവശ്യമുള്ളിടത്ത് അനുവദിക്കാമെന്ന 1980കളിൽ ഭരണകൂടത്തിന്റെ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. അന്നതിൽ വിശ്വാസമർപ്പിച്ചു എലമ്പ്ര നിവാസികൾ. ഇന്നത്തെ ഇവിടുത്തെ മുതിർന്ന തലമുറ ഈ വാക്കുകേട്ട് അവരുടെ യുവത്വം സമർപ്പിച്ച് തുടക്കമിട്ടു വിദ്യാലയത്തിനായുള്ള പോരാട്ടം. അതൊരു സംഭവ ബഹുലമാണ്. അന്ന് ഞാൻ ചെറുപ്പത്തില് സ്കൂളിലേക്ക് പോയിരുന്ന അന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയും, മാഷന്മാരെ നിങ്ങൾക്ക് പെണ്ണെട്ടാനായിരിക്കുന്നല്ലോ, ഇതായിരിക്കും എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഇവിടുന്ന് വലിയ കുട്ടികളായിട്ട് സ്കൂളിൽ ചേർക്കുള്ളൂ. അങ്ങനെ ആയിട്ട് 2-3 ഒക്കെ പോകുമ്പോൾ കുറെ ദിവസം ഒഴിവാകും. അങ്ങനെ 2-3 വരെ പഠിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോന്നപ്പോ ഇവിടെ രക്ഷിതാക്കളോടും നമ്മളെ വാപ്പാരോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ സ്ഥലം വാങ്ങിയാൽ നമുക്ക് സ്കൂള് കിട്ടും. എം എൽ എ സി എച്ച് എം എൽ എ ആയി പോയിന്റെ ശേഷം പറഞ്ഞത് സി എച്ച് ഇവിടെ മത്സരിച്ചിരുന്നു.
തിയേറ്റർ മാമയുമായ അന്ന് അപ്പൊ കിട്ടുന്നറിഞ്ഞു. അവർ ഉറപ്പാണ് പറഞ്ഞത്, അത് സ്കൂളിനൊക്കെ ഞങ്ങൾ അപ്പൊ എല്ലാവരും കൂടി ഞങ്ങൾ ചെറുപ്പക്കാർ ഒരു 10 രൂപ നടന്ന് പിരിച്ചു. ശരിക്കും ഏതാനൊക്കെ 3 വരെ പഠിച്ചവരുള്ള അല്ലാത്തവരില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കുട്ടികൾക്ക് ഒരു സ്കൂൾ വേണമെന്ന് ആണ് ഞങ്ങളെ പഠിപ്പിച്ചപ്പോ. അങ്ങനെ സ്കൂൾ പിരിപ്പിച്ച് ഉണ്ടാക്കി. സ്കൂൾ പാസ്സായതിന്റെ ശേഷം അത് സ്കൂൾ കിട്ടിയില്ല. പിന്നെ ഓരോ കാലാവസ്ഥ കഴിഞ്ഞ് പിന്നെ കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്നത്തെ വരെ കിട്ടിയിട്ടില്ല. ഞങ്ങളിപ്പോഴും ഞങ്ങൾക്ക് കുട്ടികളായി, ഞങ്ങളെ കുട്ടികൾക്ക് കുട്ടികളായി. ആ കുട്ടികൾക്കും കൂടി പഠിച്ചാൽ യാതൊരു ഗതികേടുമില്ല. ഇപ്പോഴും വേണം 4-3 കിലോമീറ്റർ നടന്നു പോകും. അപ്പോൾ വണ്ടി സൗകര്യമുണ്ട്, അന്ന് മലയിൽ കൂടി നടന്നു പോകുകയാണ്. അത്ര ഉള്ളൂ, ഇപ്പോഴും ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ അവസരങ്ങളിലും ഞങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളുടെ മുമ്പിൽ ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിനെ ഈ ഇടക്ക് വെച്ചിട്ടാണ് മഞ്ചേരി നഗരസഭയിലെ ഒരു സ്കൂൾ കുട്ടികളില്ലാതെ പൂട്ടുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അധികാരികളെ ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും അത് കിട്ടും എന്നുള്ള ഒരു നിലപാടിൽ എത്തിയിരിക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്തേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. അന്നും ഞങ്ങൾക്ക് എന്താ പറയുക, സ്കൂൾ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഞങ്ങളെ ഈ സ്ഥലം ഗവൺമെന്റ് സ്കൂൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ഭൂമിയെങ്കിൽ പോലും സ്കൂൾ അനുവദിച്ചാൽ അപ്പം തന്നെ ഭൂമി സർക്കാർ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. താൽക്കാലികമായി കെട്ടിടം മുനിസിപ്പാലിറ്റി ഉണ്ടാക്കി തരാ എന്ന് പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് മദ്രസുണ്ട്, ആ മദ്രസയെ താൽക്കാലികമായി തുടങ്ങാനുള്ള അവസരം ഞങ്ങൾ കൊടുക്കാമെന്നുള്ള ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചതാണ്. അങ്ങനെ ഇവിടുത്തെ സ്കൂളിനായി ഒരു സ്ഥലമൊരുങ്ങി. 1985 ഒരേക്കർ നിലം പ്രൈമറി സ്കൂളിനായി എലമ്പ്രയുടെ ജനകീയ കൂട്ടായ്മ വാങ്ങിയിട്ടു. അതിന്നും മൊട്ടപ്പറമ്പായി നിലകൊള്ളുന്നു. ഈ സ്ഥലം ഇപ്പോൾ നാട്ടുകാർക്ക് സ്കൂൾ പറമ്പാണ്. വെറും നിലത്തിൽ അതിന്റെ ചുവപ്പ് നിറത്തിൽ ചാലിച്ച സ്വപ്നത്തിൽ മുതിർന്നവർ സാങ്കല്പിക സ്കൂൾ മനസ്സിൽ മെനയുമ്പോൾ അതിൽ പഠിച്ചു വളരേണ്ടിയിരുന്ന എലമ്പ്രയുടെ യുവത്വം ഇവിടെ കാൽപന്ത് കളിയുടെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നു. ഒരു ജനതയുടെ സ്വപ്നത്തിനു മേൽ അധികാര രാഷ്ട്രീയത്തിന്റെ ഉന്മാദം പന്തുരുട്ടി രസിക്കുമ്പോൾ അതിനു പിറകെ ഓടിത്തളരുന്നു ജീവിതയാത്രയിൽ മറ്റുള്ളവർക്കൊപ്പം എത്താനാകാതെ പിൻതലമുറ. ഞങ്ങൾ ഈ ഇവിടുത്തെ പ്രദേശത്തുള്ള എല്ലാ രക്ഷിതാക്കളും കൂടിയിട്ട് DO ഓഫീസിലേക്ക് 8 കൊല്ലം മുമ്പ് മാർച്ച് ചെയ്യേണ്ടത്. അന്ന് അദ്ദേഹം രണ്ടത്താണി MLA ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ വലിയൊരു പ്രക്ഷോഭമായിരുന്നു അത്. അതിന്റെ ശേഷം നിരന്തരം ഞങ്ങൾ എന്താണ് മന്ത്രിമാരെ അതുപോലെ തന്നെ MLA ബന്ധപ്പെടുന്ന ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് മുഖ്യമന്ത്രിന്റെ ജില്ലയിലേക്ക് അഥവാ ജനസമ്പർക്ക പരിപാടിയിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ എല്ലാ പരിപാടിയിലേക്കും ഞങ്ങൾ എന്തായിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലുള്ള എല്ലാ മന്ത്രിമാരുടെ ഇതിലേക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂനപക്ഷ കമ്മീഷൻ, ബാലാവാസ കമ്മീഷൻ, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവരിലേക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ജില്ലാ കലക്ടറെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അഥവാ 16/3/2015 പിന്നെ അന്നത്തെ ജില്ലാ കലക്ടർ കണ്ടു. പിന്നെ അതിന്റെ ശേഷം യാതൊരു നടപടി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഈ അടുത്ത് 18/8/2015 ഇന്നത്തെ ജില്ലാ കലക്ടർ കണ്ടിട്ടുണ്ട്. കാറ് സാറ് അന്ന് പറഞ്ഞത് എന്താണ്, ഞങ്ങൾ യോഗം കൂടുന്നുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ യോഗം പിറ്റേന്ന് കൂടുന്നുണ്ട്, അന്ന് യോഗം കൂടിയതിന്റെ തീരുമാനം നിങ്ങൾക്ക് നോട്ടീസ് മുഖേന അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി മുതൽ മനുഷ്യാവകാശ കമ്മീഷൻ വരെയുള്ളവർക്കും ജില്ലാ കലക്ടർ മുതൽ വിദ്യാഭ്യാസ വകുപ്പിലെ സകല സ്ഥാനീയർക്കും മുന്നിൽ എലമ്പ്രയുടെ പഠനദാഹം പരാതി പെരുമഴ തീർത്തു. ഇപ്പോൾ ശരിയാക്കാമെന്ന പതിവ് പല്ലവിയിൽ തൃപ്തി കണ്ടെത്താനാകാതെ ജനം പോരാട്ടം തുടർന്നു. കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് മലപ്പുറത്ത് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് പ്രക്ഷോഭം നയിച്ചതിന് പിറകെ കാര്യമന്വേഷിച്ച DDE നേരിട്ട് തന്നെ ഇവിടെ വന്നു. എലമ്പ്രയുടെ ആവശ്യം തിരിച്ചറിഞ്ഞ ആ ഉദ്യോഗസ്ഥൻ ഇവിടെ സ്കൂൾ പറമ്പിൽ വിദ്യാലയം തുടങ്ങാനുള്ള റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. അതിന് പിന്നെന്തു പറ്റി എന്നറിയാൻ ഇന്നാട്ടുകാർക്ക് അവസരമൊന്നും ഉണ്ടായില്ല. ഇനി വരികയായി ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി. അപ്പോൾ എലമ്പ്രയിലെത്തുന്ന വോട്ടുമോഹികൾക്കെല്ലാം പറയാനുണ്ടാവുക വിദ്യാലയത്തിന്റെ കാര്യം തന്നെയാകും. ഏറെ ഉറപ്പുകൾ കേട്ടുമടുത്ത ജനം ഇപ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇനി വഞ്ചിതരാകാൻ അവരില്ല എന്ന്. എലമ്പ്രയിൽ വിദ്യാലയം അനുവദിക്കാമെന്ന് പറയുന്നതിലും അനുവദിക്കാതിരിക്കുന്നതിലും രാഷ്ട്രീയമുണ്ട്, അധികാരത്തിന്റെ പ്രീണന രാഷ്ട്രീയം. ഇവിടുത്തെ കുട്ടികളാൽ ആവശ്യത്തിലധികം ഡിവിഷനുകളുമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളാണ് അടുത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന അകലങ്ങളിലുള്ളത്. എലമ്പ്രയുടെ മക്കളെത്തിയില്ലെങ്കിൽ അവർ നിലനിൽപ്പിനെ ഭയക്കുന്നു എന്നത് സ്വാഭാവികം. ഭരണകൂടത്തിൽ അതേത് മുന്നണി വന്നാലും സ്വാധീനം ചെലുത്താനാകുന്നവർ നയിക്കുന്ന വിദ്യാലയങ്ങൾ എലമ്പ്രയിൽ പ്രൈമറി വിദ്യാലയം വരുന്നതിനെ ഭയക്കുന്നു. അതിന്റെ പ്രതിഫലനം ഈ കുട്ടികൾ ഭരണകൂടം കൽപ്പിച്ചു നൽകിയ അവകാശം നേടിയെടുക്കാൻ പെടാപ്പാട് പെടുന്നത് ക്യാമറയിൽ പകർത്തുമ്പോൾ ഞങ്ങൾക്ക് നേരെയുമുണ്ടായി.
സ്കൂൾ ബസ്സിൽ ഉൾക്കൊള്ളാനാകുന്നതിലധികം കുട്ടികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത് തെറ്റല്ല, അത് ക്യാമറയിൽ പകർത്തുന്നതായിരുന്നു കൊടുക്കാനാകാത്ത അപരാധം. ഈ ചൂഷണം തിരിച്ചറിയാഞ്ഞിട്ടല്ല, ഗതികേടിനാൽ വഴങ്ങേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തെ ജനത. വിദ്യാലയം എന്നത് പോയ തലമുറയുടെ സ്വപ്നമായിരുന്നെങ്കിൽ അത് അടിസ്ഥാന ആവശ്യമാണെന്ന നിലപാടിൽ നാടിന്റെ യുവത്വം എത്തി നിൽക്കുന്നു. ഞങ്ങളൊക്കെ കിലോമീറ്ററോളം നടന്നാണ് ഇവിടുന്ന് സ്കൂൾക്ക് പോയിട്ടുള്ളത്. അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേനും, വെയിലും മഴയും കൊണ്ടാണ്ട് നടന്നാണ്ട് എത്ര കിലോമീറ്ററോളം പോയ ഞങ്ങളെല്ലാവരും, ഈ കുട്ടികളെല്ലാവരും അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാല് ഇവിടെ സ്കൂള് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് ഇവിടെ സ്കൂള് വരും ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അത് പിന്നെ ഞങ്ങൾ ഇനി ഇല്ല പരിപാടി എന്ന് വെച്ചാല് ഞങ്ങളെ വോട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. യലമ്പ്രയിലെ കുട്ടികൾ പഠിക്കാൻ സ്കൂൾ തേടി നടക്കുമ്പോൾ കുട്ടികളെ തേടുന്ന നിരവധി വിദ്യാലയങ്ങൾ മഞ്ചേരിയിൽ തന്നെയുണ്ട് എന്നത് വിരോധാഭാസമാണ്. സാങ്കേതികത്വം പറഞ്ഞ് ഇത്തരം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയാലും ആവശ്യക്കാർക്ക് നീതി നടപ്പാക്കാൻ ജനായത്വ ഭരണവ്യവസ്ഥയിൽ വകുപ്പില്ല പോലും. അപ്പോൾ ഇനി തങ്ങളുടെ സമ്മതിദാനാവകാശത്തിന് വിലയിടാൻ വരുന്നവർക്ക് നൽകാൻ ഈ നാടിന് മറുപടി ഒന്നേയുള്ളൂ. ഒന്നാമത് ഇവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന വളരെ കഷ്ടപ്പെട്ട പാവങ്ങളായ ആളുകളാണ്, പല മതസ്ഥരുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ സ്കൂൾ വരണം എന്ന് തന്നെയാണ്. ഇനിയിവിടെ സ്കൂൾ വരാത്ത പക്ഷം ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം, എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഈ നാടിന്റെ എല്ലാവരുടെയും ആഗ്രഹം, ഈ അലമ്പ്ര പ്രദേശത്തുള്ള ഈ 500 വീടുകളുടെ ആഗ്രഹം, ഇനി സ്കൂളില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വോട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. കാരണം ഞങ്ങൾ ഒരു 10-30 വർഷക്കാലമായി സ്കൂൾ കിട്ടും പറഞ്ഞാൽ എല്ലാവരും വോട്ടിന് പോകും. ഇവിടെ നല്ല സമാന ആളുകൾ വോട്ട് ചെയ്യും, ആ രാഷ്ട്രീയ പാർട്ടികൾ ജയിച്ചു പോകും, ആരും ഇതിലേക്ക് പിന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഒരു വോട്ട് വരുമ്പോൾ പറയും സ്കൂളുണ്ട്, സ്കൂൾ അടുത്ത് വരും, ഒക്കെ റെഡി ചെയ്യേണ്ടത്. ഇതുവരെ അത് എത്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്കൂൾ വേണം, എല്ലാവരും ഒറ്റക്കെട്ടായി ഇനി ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ള രക്ഷത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് രാഷ്ട്രീയ താഴ്വുകളൊന്നുമില്ല, ഭരണകൂട നീതി നിഷേധം നിരന്തരം അനുഭവിക്കുന്ന ജനതയുടെ സാമാന്യ നൈതികത മാത്രം. യലമ്പ്ര നിവാസികളുടെ ആവശ്യം തികച്ചും ന്യായമാണ്, അത് അവഗണിക്കുന്നതിലെ സാങ്കത്യം മാത്രമാണ് അവ്യക്തം. നിഷ്കളങ്കരും നിസ്സഹായരുമായ ഒരു ജനതയുടെ ആവശ്യമാണ് ഞങ്ങൾ അധികാര സമക്ഷത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതിന് പരിഹാരം ഉടനുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഈ അധ്യായത്തിന് വിരാമമിടുകയാണ്. തൽക്കാലം വിട. ഭൌതിക സൌകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോഗ്യവകുപ്പ് വികസന നേട്ടങ്ങളുടെ കഥ പറയുന്നത്. എന്നാൽ അതിനിടയിൽ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് മരുന്ന് നൽകാനുള്ള സാഹചര്യമൊരുക്കലാണ് അടിസ്ഥാന ധർമ്മമെന്ന് സർക്കാർ മറക്കുന്നു. കേരളം അന്തർദേശീയ തലത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടതിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തിനും നമ്മുടെ ആരോഗ്യരംഗത്തിനും ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. എന്നാൽ അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ ചില വാർത്തകൾ ഈ മേഖലയെ കുറെ നാളായി അലട്ടുന്നു. സംസ്ഥാനത്ത് അതിഭീകരമായ ഒരു ലോബിയുടെ കടന്നുകയറ്റം നമ്മുടെ ആരോഗ്യ മേഖലയെ അക്ഷരാർത്ഥത്തിൽ തകർത്തിരിക്കുന്നു. ഇനിയും കാരണം കണ്ടെത്താൻ കഴിയാത്ത വിധം രോഗങ്ങൾ പടരുമ്പോൾ അവയ്ക്ക് നൽകുന്ന മരുന്നുകളുടെ ലാഭപ്പടികൾ സ്വന്തം കീശയിലൊതുക്കുവാൻ ഒരു കൂട്ടം കാട്ടാളന്മാർ ഇവിടെ നിലകൊള്ളുന്നു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് അഭിപ്രായം എന്ന് പറയുന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മപ്പെടുത്തും വിധമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ. കിടപ്പാടം പോലും പണയപ്പെടുത്തി രോഗശമനത്തിനായി ആതുരാലയങ്ങളിലെത്തുന്ന പാവം ജനങ്ങളിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ ലഭിക്കുന്ന പണം കൊണ്ട് കുമ്പവീർപ്പിക്കുന്ന ഒരു കൂട്ടം മനുഷ്യത്വമില്ലാത്ത ദല്ലാളന്മാർ ഇന്ന് ഏറ്റവും കൂടുതൽ ലാഭവിഹിതം ലഭിക്കുന്ന ബിസിനസ് മേഖലകളിലൊന്നായി മാറിയിരിക്കുകയാണ് മരുന്ന് വിപണി.
അത് നിലവാരമില്ലാത്ത മരുന്നുകൾ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ട് സർക്കാർ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദപ്പെട്ട മന്ത്രിമാർക്ക് വരെ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് വലിയ തലത്തിൽ തന്നെ കൈക്കൂലി വാങ്ങിയിട്ടാണ് മരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്നുള്ള പണം കൈപ്പറ്റിയിട്ടാണ് ഒരാവശ്യമില്ലാത്ത മരുന്നുകൾ വാങ്ങിക്കൂട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ സാധാരണയിൽ എപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ തലക്ക് വെച്ചിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടാനാണ് ശ്രമിക്കാറ്. ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പച്ചക്കറിയും മത്സ്യവുമൊക്കെ ലാഭവിഹിതം കൂടുതൽ ലഭിക്കുന്നതിനായി ലേലം വിളിച്ച് കച്ചവടം നടത്തുന്ന പോലെ ഒരു ലാഭ ബിസിനസ്സായി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ മരുന്ന് വിപണിയെയും. ഞാൻ ശരിക്കും ഞാൻ ഇവിടെ മാവിൽ സ്റ്റോറുകളിൽ നിന്നാണ് സ്ഥിരമായിട്ട് ഞാൻ വാങ്ങാറുള്ളത്. പിന്നെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഏകദേശം 30% വില കൂടുതലാണ്. ചിലപ്പോൾ ഇവിടെ ചില മരുന്നുകൾ ഇവിടെ കാണില്ല, അത് പുറത്ത് കാണും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള മരുന്നുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ ഉപകാരമായിരിക്കും. പുറത്തുനിന്ന് വാങ്ങുന്നത് കുറച്ച് നല്ലൊരു എമൗണ്ട് ആവും, പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് കുറച്ച് ലാഭമാണ്. ഞങ്ങൾക്ക് സേവന മേഖലയാണ് അധിക ലാഭമൊന്നും ലഭിക്കുന്നില്ല എന്ന് ഏതൊരു മെഡിക്കൽ ഷോപ്പ് ഉടമയും സാധാരണ പറയുന്ന വാക്യമാണ്. എന്നാൽ ദിനം പ്രതി ഓരോ ആശുപത്രിക്ക് ചുറ്റും കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഈ മെഡിക്കൽ സ്റ്റോറുകൾ അവർ പറയുന്ന ലാഭക്കണക്കിലെ ശരിതെറ്റുകൾ നമ്മെ ശരിക്കും ബോധ്യമാക്കുന്നുണ്ട്. 15,650 rupees ഉള്ള ക്യാൻസറിന്റെ മരുന്ന് ₹1,007 at a discount of 93%. ഏറ്റവും കൂടുതൽ കൃത്രിമം നടക്കുന്നത് ക്യാൻസറിലാണ്. അതിനായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത തിരുവനന്തപുരത്ത് നിന്ന് റേഡിയോളജി വിംഗിൽ നിന്ന് ഇപ്പം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അയാൾ പറയും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ മരുന്ന് വേണോ അതോ വെളിയിൽ നിന്ന് വാങ്ങിക്കണോ. അപ്പൊ അവര് പറയും അതായത് ഡോക്ടർ പറഞ്ഞാൽ മതി, കണ്ടു ഡോക്ടർക്ക് അടുത്ത് വലിയ വിശ്വാസമില്ല, ഡോക്ടർ പറഞ്ഞാൽ മതി ഏതാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എൻജി എന്റെ പേര് പറഞ്ഞാൽ മതി, 20% ഡിസ്കൗണ്ട് കിട്ടും. അവിടെ ഓട്ടോ ചെന്നാൽ മതി, ഓട്ടോക്കാരൻ ഞാൻ ആളാണ്. അവിടുന്ന് നേരെ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ നേരെ ചാലക്കുഴി കയ്യിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെ മാത്രമേ മരുന്ന് കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് ക്യാൻസറിന്റെ കാര്യത്തിലാണ്. മെഡിക്കൽ കോളേജിനെ ചുറ്റിയും കേന്ദ്രീകരിച്ച് നല്ലൊരു മാഫിയ നടക്കുന്നു. ഇനി ഇവിടെ നിന്ന് ലഭിക്കുന്ന മരുന്നുകളുടെ ഗുണനിലവാരമോ അത് പരിശോധിക്കാൻ എന്ത് സംവിധാനമാണ് ഇവിടെ കാര്യക്ഷമമായി ഉള്ളത്? മരുന്ന് വിപണിയിലെ ഈ അതിരൂക്ഷ പ്രശ്നങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഈ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇതിനകത്ത് ഞാൻ വളരെയധികം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ സിസ്റ്റം ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് 24 lakh rupees എനിക്ക് ഡയബറ്റി അടിച്ചു തന്നിട്ട് വന്നു. ഞാൻ ക്വിക്കായിട്ട് എന്ന് വെച്ചാൽ പുലിവാലം എന്ന് പറയുന്നതാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. വിട്ടാ പുലി അടിക്കും, വിട്ടില്ലെന്നാൽ ജീവകാലം വന്ന് അതേ പിടിച്ചുകൊണ്ടിരിക്കണം. മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉടൻ തന്നെ എല്ലാം നിങ്ങളെല്ലാം കൂടെ എഴുതും, മരുന്നില്ല അതില്ല എന്താ ഹേ സർക്കാരെ എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ട് എഴുതും. മരുന്ന് വാങ്ങിക്കാൻ പോയിട്ട് ക്യുക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് വിജിലൻസുകാരും പിടിക്കും. കാരണ്യ ഫാർമസി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഐഡിയയാണ്, ബ്രാൻഡഡ് മെഡിസിൻ ആണെന്നുണ്ട് ചീപ്പായിട്ട് കൊടുക്കുന്നത്. യു വോണ്ട് ബിലീവ് ഡ്യൂറിംഗ് ദ ടൈം. എനിക്കിപ്പോ അത് നടക്കുന്ന അഭിപ്രായമില്ല. കാരുണ്യ അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് രോഗികൾക്ക് ഉയർന്ന വിലയിൽ പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നത്. 20% മുതൽ 90% വരെ വിലക്കിഴിവിൽ കാരുണ്യ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മരുന്ന് ലഭിക്കുമ്പോൾ അവ യഥാസമയം ലഭ്യമാക്കാതിരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ട്? പരസ്യ ബോർഡുകൾ കാണുന്ന 90%-ൽ അധികം വിലക്കുറവുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ തേടി സർക്കാർ അധീനതയിലുള്ള ന്യായവില മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ അപര്യാപ്തതയാണ് മറുപടി ലഭിക്കുക. വളരെ ആശുപത്രിയിലേക്ക് ഉള്ളൂ എന്നുള്ളത് വളരെ സത്യസന്ധമാണ്. കൂടുതൽ പേരും ഉയർന്ന വില കൊടുത്ത് മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ വാങ്ങേണ്ടി വരുന്നു. ഇപ്പൊ ഇവിടുത്തെ HDS സംവിധാനമുണ്ട്, HDS സംവിധാനത്തിന് 1 rupee മരുന്ന് പോലും പാവപ്പെട്ടവന് കൊടുക്കുന്നില്ല, HDSന്റെ മീറ്റിംഗ് കൂടാറില്ല. മരുന്നുകൾ നൽകുക മാത്രമല്ല ഗുണമേന്മയുള്ളവ നൽകണം, അതിനുള്ള ഇച്ഛാശക്തി കാണിക്കണം, പാവപ്പെട്ട രോഗികളെ വലക്കരുത്. ഡോക്ടർമാർ നിശ്ചിത മെഡിക്കൽ ഷോപ്പിലേക്ക് കുറിക്കപ്പെടുന്ന മരുന്നുകളുടെ ലാഭവിഹിതം നിർബാധം തിരികെ എത്തുന്നു എന്നത് പരസ്യമായ സത്യമാണ്. ഇതിനു തടയിടാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ കാര്യക്ഷമമാണോ എന്ന് അടിയന്തരമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുവാനുള്ള സർക്കാർ സംവിധാനങ്ങൾ നമുക്കുള്ളപ്പോൾ സർക്കാർ എന്തിന് അന്യസംസ്ഥാന മരുന്ന് ലോബികളെ അല്ലെങ്കിൽ അന്യസംസ്ഥാന കമ്പനികളെ സഹായിക്കുന്ന നിലപാടുകൾ കൈക്കൊള്ളണം? ഇവിടെ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നിട്ടല്ല, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല.
ഉള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂടുതൽ നീർന്ന വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളും. വിലാസം: ദ പ്രൊഡ്യൂസർ അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, തിരുവനന്തപുരം 1. ഞങ്ങളുടെ ഇമെയിൽ വിലാസം ask@acv@gmail.com.